കൂട്ടുകാരനെയാണ്. അതാരാണെന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയണ്ടേ? മൈക്കിൾ ജോ ഫ്രാൻസിസ്. മൈക്കിൾ, എങ്ങനെയാണ് ഇത് പഠിക്കാൻ തുടങ്ങിയത്? ആദ്യം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ടേബിളിൽ വീട്ടിൽ കൊട്ടു. എന്റെ പപ്പ ശ്രദ്ധിച്ചിട്ട് ഷക്കീർ അഫ്സലിന്റെ ചേട്ടൻ സാറ് എന്നെ പഠിപ്പിക്കും. എന്നിട്ട് ഞാൻ കൊട്ടിയിട്ട് സാറിന് കുറെ ജോലിയുണ്ട് ചെന്നൈയില്. എന്നിട്ട് എൽഡ്രോ സാറ് വന്നിട്ട് എന്നെ പഠിപ്പിച്ചാണ്ട് എൽഡ്രോ സാറ് എന്നാ ജോബോയ് സാറ് തിരുവനന്തപുരത്തിലുണ്ട്. ആ സാറാണ് എന്നിപ്പോ പഠിപ്പിക്കും. ഇപ്പൊ ആ സാറ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. സ്റ്റേജിലൊക്കെ വായിക്കാറുണ്ടോ? ഇല്ല. സ്റ്റേജിൽ വായിക്കണമെന്ന് ഇഷ്ടമാണോ? സ്കൂളിലൊക്കെ കൂട്ടുകാർക്കൊക്കെ അറിയോ ഇതൊക്കെ വായിക്കുന്നതെന്ന്? അറിയാം. സ്കൂളിൽ ചെയ്തിട്ടുണ്ടോ? കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാണ്. ആയിരം ഗാഥം, പിന്നെ ശിവതാണ്ഡവം. ഇത്രയും വായിക്കും. വീട്ടിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാ ഡ്രം വായിക്കുന്നതില്? എല്ലാരും സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടമുള്ള മ്യൂസിക് ഏതാ? ആയിരങ്ങൾ. അതാണ് ഏറ്റവും കൂടുതൽ. എന്താ അത് അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? നല്ലതാണ്. എൻജോയ് ചെയ്ത് വായിക്കാൻ പറ്റോ? എന്നാ അതും നമ്മുടെ കൂട്ടുകാർക്ക് വായിച്ചു കൊടുക്കാൻ പറ്റോ?
വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും ചേച്ചി. ഏത് സ്കൂളാണ് പഠിക്കുന്നത്? ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂൾ. എത്രയിലാ പഠിക്കുന്നത്? ഫോർത്ത്. ഫോർത്തിൽ പഠിക്കുന്ന കുട്ടിയെ ഇത്രയും മനോഹരമായി ഡ്രാമ വായിക്കുന്നത് കൂട്ടുകാരെ കണ്ടല്ലോ. സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാ? സപ്പോർട്ടാണ്. ഈ ഡ്രാമ ഒക്കെ വായിക്കുന്ന കാര്യമൊക്കെ അവർക്കറിയാം. എത്ര നാളായി ഡ്രാമ വായിക്കാൻ തുടങ്ങിട്ട്? 7 വയസ്സാണോ തുടങ്ങി. 7 വയസ്സാണ് തുടങ്ങിയതാ? ഇതും പഠിത്തം കൂടി എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. മൈക്കിളിന് വേറെ ഹോബീസ് എന്തെങ്കിലും ഉണ്ടാവില്ല? ഇല്ല, ഇത് തന്നെയാ ഹോബി. മൈക്കിളിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡ്രമ്മർ ആരൊക്കെയാണ്? ജോബോയ് സാർ, ശിവമണി സാർ, ജിനു സാർ. ഇവരൊക്കെയാണ് മൈക്കിളിന്റെ ഫേവറേറ്റ് ഡ്രമ്മേഴ്സ്. മൈക്കിളെ ഡ്രം വായിക്കാൻ പഠിപ്പിക്കുന്ന സാർ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. മൈക്കിളിന്റെ സാറിനെ നമുക്ക് പരിചയപ്പെടാം. സാറിന്റെ പേരെന്താണ്? എന്റെ പേര് എർലോസ്. എത്ര നാളായി മൈക്കിളിനെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ ഒരു 8-9 മാസത്തോളമായി. നന്നായി വായിക്കുന്നുണ്ടോ? വായിച്ചോണ്ടിരിക്കുന്നു. സാർ ഇപ്പൊ വേറെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പൊ തൽക്കാലം ഇങ്ങനെ മാത്രമേ നമ്മള് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ എല്ലാവരും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ശിഷ്യന്മാര് കൂടിപ്പോയാലും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തൽക്കാലം ഇയാളെ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. എവിടം വരെയായി മൈക്കിളിന്റെ ഡ്രം? ആ മൈക്കിള് തുടങ്ങിയിട്ടില്ലേ. ഇപ്പൊ ഏതൊക്കെ പഠിച്ചോണ്ടിരിക്കുന്നേ? ഇപ്പൊ എല്ലാ താളങ്ങളും ഒരുവിധമായിട്ടുണ്ട്. ഇനി ഇന്നലെ 2 വർഷം കൂടി മിനിമം പഠിച്ചാൽ മാത്രമേ താളങ്ങളെല്ലാം കൃത്യമായിട്ട് വായിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യയിലെ നമ്പർ വൺ ഡ്രമ്മറായ ശിവമണി സാറിന്റെ അസിസ്റ്റന്റ് ജിനോ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എ ആർ റഹ്മാന്റെയൊക്കെ കൂടെ ഡ്രം വായിക്കുന്നയാളാ. നമ്മുടെ മൈക്കിളിന് ഒരു പ്രാക്ടീസ് കൊടുക്കാനാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ 1-2-3 വായിക്കണം. നമ്മുടെ 1-2 വായിച്ച ഒരു ടൈം ലെഫ്റ്റിൽ കൊടുത്താൽ അപ്പൊ താളം പോവില്ല. സ്റ്റിക്കർ റോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? വായിച്ച് റോൾ ചെയ്ത് വായിച്ച്. റോൾ ചെയ്ത് എങ്ങനെ വായിക്കും? ഇപ്പൊ പഠിപ്പിച്ചിടാം. ഇങ്ങനെ സ്റ്റിക്ക് ഈ രണ്ട് സൈഡിലും വെയിറ്റ് ഒരുപോലെ ബാലൻസ് ചെയ്താ തിരിച്ചറങ്ങി. എന്നാലേ പുറത്തുനിന്ന് വിഷലുണ്ടാവും. അതുപോലെ ഇങ്ങനെ ആക്കാതി റൈറ്റ് ലെഫ്റ്റ് ആക്കും. അല്ല അത് വന്നത് റൈറ്റ് ലെഫ്റ്റ് ആക്കിയിട്ട് ദെൻ പയ്യങ്ങ റോൾ ചെയ്തെടുത്താൽ വായിക്കുമെങ്കിലും വായിക്കില്ലേ? പഠിച്ച് വായിച്ചല്ലേ? വായിക്കല്ലോ മോൻ, ഇങ്ങനെ വായിക്കില്ലേ മോൻ? അതേശം വെറുതെ വിട്ടാൽ മതി, തന്റെ ബൗൺസ് ആയിക്കോളൂ.
അവസാനിക്കാറായിരിക്കാണ്. കൂട്ടുകാരെ, നിങ്ങൾക്കും മണിക്കുട്ടിയുമായി പരിചയപ്പെടണോ? നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും പ്രത്യേക കഴിവുകളുണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കാം. നിങ്ങളെ ചെറിയ മണിക്കുട്ടി എത്തും.